നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൗരി ലങ്കേഷിന്റെ കൊലയാളികളെ കണ്ടെത്താനാകാതെ പോലീസ്. അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക സംഘത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഘാതകരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് സർക്കാർ. വിദ്യാർത്ഥികളോട് തുക എഴുതാത്ത ചെക്ക് ആവശ്യപ്പെട്ട് മലബാർ മെഡിക്കൽ കോളേജ്. ആവശ്യപ്പെടുന്നത് 4 ബ്ലാങ്ക് ചെക്കുകൾ. നൽകിയില്ലെങ്കിൽ പ്രവേശനമില്ലെന്ന് മാനേജ്മെന്റ് ഭീഷണി. നാദിർഷായുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. സർക്കാർ വിശദീകരണം നൽകണം. നാദിർഷ ആശുപത്രിയിൽ തുടരുന്നു. നാദിർഷയ്ക്ക് പങ്കുണ്ടോ എന്ന് VIP പറയട്ടെ എന്ന് സുനിൽകുമാർ. പുതിയ മന്ത്രിയോടുള്ള തണുപ്പൻ പ്രതികരണം മറയ്ക്കാൻ BJP സംസ്ഥാന നേതൃത്വം. മറ്റന്നാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് സ്വീകരണം. മൂന്നിടത്ത് പരിപാടികൾ. സ്വന്തം നാട്ടിൽ ബീഫ് കഴിച്ചിട്ട് വിദേശികൾ ഇന്ത്യയിൽ വന്നാൽ മതിയെന്ന കണ്ണന്താനത്തിന്റെ പ്രസ്താവന വിവാദമാകുന്നു. തമിഴ്നാട്ടിൽ ദിനകരൻ പക്ഷത്തിന് തിരിച്ചടി. മുഖ്യമന്ത്രിക്ക് പിന്തുണയില്ലെന്ന് ഗവർണറെ അറിയിച്ച 18 MLA മാർക്ക് സ്പീക്കറുടെ നോട്ടീസ്. ഈ മാസം 14 നേരിട്ട് ഹാജരാകണം. MBBS പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥികളോട് ബ്ലാങ്ക് ചെക്ക് ആവശ്യപ്പെട്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. കോഴിക്കോട്ടെ മലബാർ മെഡിക്കൽ കോളേജാണ് ബ്ലാങ്ക് ചെക്ക് ഇല്ലാതെ പ്രവേശനം നൽകില്ല എന്ന് അറിയിച്ചത്. മലബാർ മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളോടാണ് 4 ബ്ലാങ്ക് ചെക്കുകൾ വീതം കൊണ്ടുവരാൻ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത്. രക്ഷിതാക്കൾ എന്ന് പരിചയപ്പെടുത്തി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഫീസ് കാര്യത്തിൽ തീരുമാനം ആകാത്തതിനാലാണ് ബ്ലാങ്ക് ചെക്കുകൾ വാങ്ങുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ബ്ലാങ്ക് ചെക്ക് വാങ്ങുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ചപ്പോൾ ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കോളേജ് അധികൃതർക്ക് ആയില്ല. ഹലോ, മലബാർ മെഡിക്കൽ കോളേജിലെ വിനീത് അല്ലേ? എന്റെ ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നു MBBSന്. അപ്പൊ നമ്മളോട് പിന്നെ ഫീസും പിന്നെ ചെക്കും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. 4 ബ്ലാങ്ക് ചെക്ക് പറഞ്ഞത്. അത് നമ്മള് സാധാരണ നെക്സ്റ്റ് ഇയറിലെ ഫീസ് ആ സമയത്ത് ആ ചെക്ക് പ്രസന്റ് ചെയ്യലാണ് ചെയ്യാറ്. വേറെ കോളേജുകളിൽ അങ്ങനെ സിസ്റ്റം കേട്ടിട്ടില്ല. അതൊരു ധൈര്യം ഒരു ബലത്തിന് വേണ്ടി വാങ്ങിക്കുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള ഫീസായി 5 ലക്ഷം, 6 ലക്ഷത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി എന്നിവയ്ക്ക് പുറമെ കോഷൻ ഡിപ്പോസിറ്റ്, ഹോസ്റ്റൽ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ് എന്നിങ്ങനെ 2,33,000 രൂപയും ഇവിടെ വിദ്യാർത്ഥികളോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉയർന്ന ഹോസ്റ്റൽ ഫീസ് ഈടാക്കുന്നതിനെതിരെ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ബ്ലാങ്ക് ചെക്കുകൾ ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നിരിക്കെയാണ് വിദ്യാർത്ഥികളോട് ഇക്കാര്യം കർശനമാണെന്ന് മലബാർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അറിയിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും പല രീതിയിൽ പണം ഈടാക്കാനുള്ള ഉപാധിയായാണ് ബ്ലാങ്ക് ചെക്ക് ചോദിക്കുന്നതെന്നാണ് സംശയം ഉയരുന്നത്. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. MBBS കോഴ്സിനുള്ള വിദ്യാർത്ഥി പ്രവേശനത്തിന് മെഡിക്കൽ കൗൺസിൽ അനുമതി നിഷേധിച്ചതിനെതിരെ തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജ്, അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, DM വയനാട് എന്നീ സ്ഥാപനങ്ങൾ നൽകിയ റിട്ട് ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. മെഡിക്കൽ കൌൺസിലിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതിയുടെ താൽക്കാലിക അനുമതിയുടെ അടിസ്ഥാനത്തിൽ 400 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കോളേജുകൾക്ക് അനുമതി നൽകരുത് എന്നാണ് കൌൺസിലിന്റെയും കേന്ദ്രത്തിന്റെയും നിലപാട്. എങ്ങുമെത്താതെ അന്വേഷണം. മുതിർന്ന മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കർണാടക സർക്കാർ 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. അന്വേഷണം ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പ്രത്യേക സംഘത്തിന് നിർദ്ദേശം നൽകി. 4ാം ദിവസവും പോലീസ് ഇരുട്ടിൽ തന്നെയാണ്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. തെളിവുകൾ ശേഖരിക്കുന്നതേയുള്ളൂ. 1-ഓ 2-ഓ ദിവസം കൂടി കാത്തിരിക്കണം. ഗൗരി ലങ്കേഷ് കൊലപാതക കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. അക്രമികളിലേക്ക് എത്താനാവശ്യമായ ശക്തമായ തെളിവുകൾ ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. RR നഗറിലെ വീട്ടിലും ഗൗരി ലങ്കേഷ് പത്രികയുടെ ഓഫീസിലുമാണ് പരിശോധന. ഇതിനോടകം ശേഖരിച്ച 50-ഓളം CCTV ദൃശ്യങ്ങൾക്ക് വ്യക്തതയില്ലാത്തതും പോലീസിനെ കുഴക്കുന്നുണ്ട്. ഗൗരി ലങ്കേഷിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി രേഖാചിത്രം തയ്യാറാക്കാനും ഇതാണ് വെല്ലുവിളി. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തത് സർക്കാരിനും വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേക സംഘത്തിന്റെ യോഗം വിളിച്ച മുഖ്യമന്ത്രി അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനാണ് തീരുമാനം. പരമാവധി വഴികളിലൂടെ വിവരം ശേഖരിക്കും. സംഭവത്തിൽ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെയും നക്സലുകളുടെയും പങ്ക് പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു. തെളിവെടുപ്പിന് ശേഷം വൈകിട്ട് അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയും പൂർത്തിയായാൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.
ഒടുവിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന് വരവേൽപ്പ് നൽകാൻ ബി ജെ പി സംസ്ഥാന ഘടകം തീരുമാനിച്ചു. ഞായറാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ റോഡ് ഷോ ഉണ്ടാകും. തിങ്കളാഴ്ച കണ്ണൂരിലും 15 വീണ്ടും കാഞ്ഞിരപ്പള്ളിയിലും 16 തിരുവനന്തപുരത്തും കണ്ണന്താനത്തിന് സംസ്ഥാന ബി ജെ പി സ്വീകരണം ഒരുക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ദിവസം ആഘോഷങ്ങളൊന്നും നടത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ബീഫിൽ പുലിവാല് പിടിച്ച് മന്ത്രി അൽഫോൺസ് കണ്ണന്താനം. വിദേശ വിനോദസഞ്ചാരികൾ സ്വന്തം നാട്ടിൽ ബീഫ് കഴിച്ചിട്ട് ഇന്ത്യയിൽ വന്നാൽ മതിയെന്ന പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ഭുവനേശ്വറിൽ നടക്കുന്ന ടൂർ ഓപ്പറേറ്റർമാരുടെ ദേശീയ സമ്മേളനമായിരുന്നു വേദി. ഉദ്ഘാടനം കഴിഞ്ഞിറങ്ങിയ മന്ത്രിയെ മാധ്യമപ്രവർത്തകർ വളഞ്ഞു. ബീഫിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും അക്രമങ്ങളും ടൂറിസം രംഗത്തെ ബാധിച്ചു എന്ന ചോദ്യം മറുപടി ഇങ്ങനെ: ബീഫ് വിഷയത്തിൽ രണ്ടു ദിവസം മുമ്പ് ഇതായിരുന്നില്ല അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നിലപാട്. ബീഫ് കഴിക്കേണ്ടെന്ന് ബി ജെ പി പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ദില്ലിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അനുവദിച്ച അഭിമുഖത്തിൽ കണ്ണന്താനം പറഞ്ഞത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബീഫ് നിരോധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ബീഫ് നിരോധിച്ചിട്ടല്ല. അതേ ആരോ ഹൈക്കോടതി പോലെ കേരള ഹൈക്കോടതി പോയി ബീഫ് നിരോധിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ അവകാശത്തെ നിഷേധിച്ചാണെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത്? എവിടെയാ ഓർഡർ? ബീഫ് നിരോധിച്ചുള്ള ഓർഡർ എവിടാ? ബീഫ് കഴിക്കാനല്ല വിനോദസഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അൽഫോൺസ് കണ്ണന്താനം പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഗുർമീത് റാം റഹീമിന്റെ സിർസയിലെ ആശ്രമത്തിൽ പരിശോധന. ജെ സി ബി അടക്കം വൻ സന്നാഹങ്ങളുമായി സൈന്യവും പോലീസും ആശ്രമ പരിസരത്ത് നിലയുറപ്പിച്ചു. തെരച്ചിൽ കഴിയുന്നതുവരെ സിർസയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനുയായികൾ സംയമനം പാലിക്കണമെന്ന് ആശ്രമം വക്താവ് വിപാസന പറഞ്ഞു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തെരച്ചിൽ. നടിയെ ആക്രമിച്ച കേസിൽ നാദിർ ഷായുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 13 മാറ്റി. കേസിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഗൂഢാലോചനയിൽ നാദിർ ഷായ്ക്ക് പങ്കുണ്ടോ എന്ന് വി ഐ പി പറയട്ടെ എന്ന് മുഖ്യപ്രതി സുനിൽകുമാർ പ്രതികരിച്ചു. പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന നാദിർ ഷായുടെ പരാതി കിട്ടിയിട്ടില്ല എന്ന് ഡി ജി പിയും വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിറകെയാണ് നാദിർ ഷാ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയും ചെയ്തത്. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചപ്പോൾ തന്നെ കേസ് മാറ്റിവെക്കണമെന്ന് നാദിർ ഷായുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കേസ് 13 മാറ്റിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലപാടറിയിക്കാൻ സർക്കാരിനോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേസിൽ നിരപരാധിയായ തന്നെ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണെന്നും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോലീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ഹർജിയിൽ നാദിർ ഷാ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പോലീസ് ഭീഷണിയെക്കുറിച്ച് നാദിർ ഷായുടെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണം. ദിലീപിന്റെ അമ്മ നൽകിയ പരാതി ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ നാദിർ ഷായുടെ പങ്കിനെക്കുറിച്ച് വി ഐ പി പറയട്ടെയെന്ന് ഇന്ന് മുഖ്യപ്രതി സുനിൽകുമാർ പ്രതികരിച്ചു. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു സുനിലിന്റെ പ്രതികരണം. മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സുനിൽകുമാറിന്റെ റിമാൻഡ് ഈ മാസം 22 വരെ എറണാകുളം സി ജി എം കോടതി നീട്ടിയിട്ടുണ്ട്. കേസിൽ സുനിൽകുമാർ നൽകിയ ജാമ്യാപേക്ഷയും വിയൂർ ജയിലിൽ നിന്ന് കാക്കനാട് ജയിലിലേക്ക് മാറ്റണമെന്ന ആവശ്യവും ഈ മാസം 14 കോടതി പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ മയക്കുമരുന്ന് വേട്ട ഊർജിതമാക്കി പോലീസും എക്സൈസും. നഗരത്തിൽ മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാണെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. രണ്ട് ദിവസത്തിനിടെ 6 പേരാണ് പിടിയിലായത്. കോഴിക്കോട് ബീച്ച് ആശുപത്രി വളപ്പിൽ മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമാണെന്ന വാർത്ത കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടത്. ഈ വാർത്തയെ തുടർന്ന് എക്സൈസ് പോലീസ് സംഘം വ്യാപക പരിശോധനകൾക്കാണ് തുടക്കമിട്ടത്. ബീച്ച് ആശുപത്രി പരിസരത്ത് വെച്ച് കരിനന്തുരുത്തി സ്വദേശി ഫൈസൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായി. ഈ പരിസരത്ത് തന്നെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിരുന്ന അജ്നാസിനെ ചൊവ്വാഴ്ച തന്നെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ ജമാലുദ്ദീനെ കസബ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് 1900 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കമ്മീഷണറുടെ മേലധികാരിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു ആന്റി നർക്കോട്ടിക് സ്ക്വാഡൊക്കെ രൂപീകരിച്ചിട്ട് ആ നർക്കോട്ടിക് സ്ക്വാഡിൻ്റെ കീഴിൽ നമ്മൾ ഊർജിതമായിട്ടുള്ള ഈ ഡ്രഗ്സിനെതിരെയുള്ള ശക്തമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇന്നലെ ഈ പ്രതി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലായത്. 100 ലഹരി ഗുളികകളുമായി കോട്ടുള്ളി സ്വദേശി സോഹനും പോലീസ് പിടിയിലായിട്ടുണ്ട്. എലത്തൂരിൽ കഞ്ചാവുമായി യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. ബട്ടോട് സ്വദേശി റോബർട്ട് ജെയിംസ് ആണ് പിടിയിലായത്. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെയുള്ള പരിശോധന തുടരാനാണ് പോലീസ് എക്സൈസ് അധികൃതരുടെ തീരുമാനം.
ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുന്ന ശ്രീവത്സം ഗ്രൂപ്പ് മാനേജർ രാധാമണിയുടെ ഭർത്താവ് പി എം കൃഷ്ണനെ ഹരിപ്പാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാത്രിയാണ് കൃഷ്ണനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ഭാര്യ രാധാമണി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് കൃഷ്ണൻ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ബന്ധുക്കളിൽ ചിലരെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. ശ്രീവത്സം ഗ്രൂപ്പിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് മരണം. ആറന്മുള ഉത്രട്ടാതി ജലമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇത്തവണ 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ ആർ ഷിബുകുമാർ അവിടെ നിന്നും ചേരുകയാണ്. ഷിബു, എപ്പോഴായിരിക്കും ഉദ്ഘാടന ചടങ്ങും പിന്നാലെ മത്സരവും തുടങ്ങുക? എത്രത്തോളം ആവേശമുണ്ട് ഇപ്പോൾ അവിടെ? പ്രജുല, തീർച്ചയായിട്ടും ഉത്രട്ടാതി ജലമേളയുടെ ആവേശത്തിലേക്ക് ആറന്മുള മാറിക്കഴിഞ്ഞു. പമ്പയുടെ ഇരുകരകളിലും ഈ ജലമേള ആസ്വദിക്കുന്നതിന് വേണ്ടി കാണികൾ എത്തിക്കഴിഞ്ഞു. പവലിയനിൽ സ്വദേശികളും വിദേശികളുമായിട്ടുള്ള കാണികളുണ്ട്. 1:30 ജലഘോഷയാത്രയോടുകൂടിയായിരിക്കും ഉത്രട്ടാതി ജലമേള ആരംഭിക്കുക. തീർത്തും ഒരു വള്ളംകളി എന്നതിനപ്പുറം വളരെ ആചാരവും വിശ്വാസവും ഉയർന്നു നിൽക്കുന്ന ഒരു ജലമേളയാണ് ഉത്രട്ടാതി ജലമേള. 100 പഴക്കമുണ്ട്. ജലഘോഷയാത്ര തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ബി ബാച്ച് പള്ളിയോടങ്ങൾ ആദ്യം, പിന്നീട് എ ബാച്ച് പള്ളിയോടങ്ങൾ, അങ്ങനെയാണ് ജലഘോഷയാത്ര നടത്തുക. ആറന്മുള ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് പള്ളിയോടങ്ങൾ തുഴയുന്നവർ ഇത് ഈ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുന്നത്. അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം ഈ സത്രക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉദ്ഘാടന സമ്മേളനം നടക്കും. അതിനുശേഷമായിരിക്കും പള്ളിയോടങ്ങൾ തമ്മിലുള്ള മത്സരം. മത്സരം എന്ന് പറയുമ്പോൾ തന്നെ പള്ളിയോടങ്ങൾ തീർത്തും ആചാരപരമായി വഞ്ചിപ്പാട്ട് ചിട്ടയോടുകൂടി തെയ്തെയ് താളത്തിൽ നദോന്നത വൃത്തത്തിൽ ചൊല്ലി വരിക. അതോടൊപ്പം ഏറ്റവും വേഗത്തിലെത്തുന്ന 4 പള്ളിയോടങ്ങളായിരിക്കും ഫൈനൽ മത്സരത്തിലേക്ക് എത്തുക. ഇത്തവണ ഫൈനൽ മത്സരത്തിൽ 1 സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. എ ബാച്ച് ബി ബാച്ച് ഇങ്ങനെ തിരിഞ്ഞായിരിക്കും മത്സരം. അത് വലിപ്പത്തെ കണക്കാക്കിയാണ്. 17 ബി ബാച്ച് പള്ളിയോടങ്ങളും 35 എ ബാച്ച് പള്ളിയോടങ്ങളുമായിരിക്കും ഇവിടെ ഉത്രട്ടാതി ജലമേളയിൽ മാറ്റുരയ്ക്കുക. 52 കരകളിൽ നിന്നായി ഇവിടേക്ക് പള്ളിയോടങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് പിന്തുണ പിൻവലിച്ച് ഗവർണറെ കണ്ട 18 MLA സ്പീക്കർ പി ധനപാൽ നോട്ടീസ് അയച്ചു. ഈ മാസം 14 നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇന്നലെ വീണ്ടും മറുകണ്ഠം ചാടി എടപ്പാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കമ്പം MLA ജക്കയ്യന് നോട്ടീസില്ല. നിയമസഭാ ചട്ടങ്ങൾ ലംഘിച്ച് ഭരണകക്ഷിക്കെതിരെ നിവേദനവുമായി ഗവർണറെ കണ്ടതിന് വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടേണ്ടി വരുമെന്നതിനാൽ പരമാവധി MLA സഭയിൽ നിന്നും അയോഗ്യരാക്കാനാണ് എടപ്പാടി ക്യാമ്പിന്റെ ശ്രമം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അടിയന്തര ചികിത്സാ വിഭാഗം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സെക്രട്ടറി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. അടിയന്തര ചികിത്സ ട്രോമാ കെയർ സംവിധാനങ്ങൾക്കായി സംസ്ഥാന തലത്തിൽ ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചേക്കും. അപകടത്തിൽ പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മുരുകൻ ചികിത്സ കിട്ടാതെ മരിച്ച സാഹചര്യത്തിലാണ് ഈ യോഗം. സമഗ്ര ട്രോമാ കെയർ സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. നിലവിലുള്ള അത്യാഹിത വിഭാഗങ്ങൾ അടിയന്തര ചികിത്സാ വിഭാഗങ്ങൾ എന്നാക്കി പുനർനാമകരണം ചെയ്യും. അടിയന്തര ചികിത്സാ വിഭാഗം നിലവിൽ സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുമില്ല. എയിംസ് മാതൃകയിൽ ഈ വിഭാഗവും തുടങ്ങാനാണ് നീക്കം. സർജറി, മെഡിസിൻ, എല്ലുരോഗം, അനസ്തേഷ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരാകും ഈ വകുപ്പിലുണ്ടാകുക. ഒരു പ്രൊഫസർ, 3 അസോസിയേറ്റ് പ്രൊഫസർമാർ എന്നിവരടങ്ങുന്നതാകും അടിയന്തര ചികിത്സാ വിഭാഗം. അടിയന്തര ചികിത്സ വേണ്ടവർക്ക് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അടിയന്തര പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ ഈ വിഭാഗത്തിന്റെ അഭാവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ. ഇന്നത്തെ യോഗത്തിൽ സർജറി, എല്ലുരോഗം, ന്യൂറോ സർജറി, ENT, ദന്തൽ, റേഡിയോ ഡയഗ്നോസിസ്, അനസ്തേഷ്യ, യൂറോളജി വിഭാഗം ഡോക്ടർമാരും പങ്കെടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ലെവൽ 1 ട്രോമാ കെയർ സംവിധാനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ട്രോമാ കെയർ യൂണിറ്റിന്റെ അടുത്ത ഘട്ടത്തിന്റെ പ്രവർത്തനം എന്നിവയും വിലയിരുത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ കലക്ടർ ഇടപെട്ട് ചികിത്സ ഉറപ്പാക്കിയ HIV ബാധിതൻ വീണ്ടും തലശ്ശേരിയിലെ തെരുവിൽ. കൂട്ടിരിപ്പുകാരും തിരിച്ചറിയൽ രേഖകളുമില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. കണ്ണൂർ കലക്ടർ ഇടപെട്ടാണ് ജൂലൈയിൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ 15 ദിവസത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്നും ക്ഷയരോഗികൾക്കായുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി. പക്ഷേ കൂടെ ആളും രേഖകളുമില്ലാത്തതിനാൽ ഇവിടെ നിന്ന് ചികിത്സ കൃത്യമായി കിട്ടിയിരുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നു.